പ്രാചീന കാലം മുതൽ കേരളത്തിൽ അല്ലെങ്കിൽ മലയാള നാട്ടിൽ ഒരു പഴഞ്ചൊല്ലോ അല്ലെങ്കിൽ അനുഭവകഥയോ പ്രചരിക്കുന്നുണ്ട് പഴമക്കാരുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ഉഗ്ര വിഷമുള്ളൊരു സർപ്പം ഒരാളിനെ കടിച്ചാൽ അവൻ നേരെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ കൊമ്പിൽ കയറിയിരിക്കും ഈ അവൻ കടിച്ച ആളിൻ്റെ ശവസംസ്കാരം കഴി നടന്ന് അതിൻ്റെ പുക മുകളിലോട്ട് ഉയരുന്നത് വരെ അവൻ ആ കൊമ്പിലിരിക്കും അത് കഴിഞ്ഞിട്ടേ അവൻ താഴോട്ട് ഇറങ്ങും എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന നമ്മുടെ വിവാദ കഥാപാത്രം ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ മരക്കൊമ്പിൽ കയറുന്നത് ഏവനെങ്കിലും മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കഥ കഴിയുന്നത് വരെ ആ ഉഗ്ര സർപ്പം പിന്നെ മരക്കൊമ്പിലിരിക്കും ഇപ്പോൾ അവസാനം സ്വപ്ന സുരേഷ് ഒരു പുസ്തകം ഇറക്കുന്നു ആ പുസ്തകം നന്നായി ചിലവാകാൻ വേണ്ടി ചില ടെക്നിക്കുകൾ നടത്തും അതുപോലെ ചില പബ്ലിഷർമാരുടെയും അതുപോലെ ഈ എഴുതുന്നാളുടെയൊക്കെ ചില വേലകളാണ് കാരണം എന്തെങ്കിലും വിവാദ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞൊരു പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ പുസ്തകം ചൂട പിന്നെ അപ്പം പോലെ വിറ്റഴിയും അതാണ് ഒരു മാർക്കറ്റിംഗ് തന്ത്രം അതുപോലെ ഇത്തവണ സ്വപ്ന സുരേഷ് എഴുതിയ പുസ്തകത്തിൽ ശിവശങ്കരനെ ലക്ഷ്യമിട്ട് പലതും ചെയ്തിട്ടുണ്ട് ശിവശങ്കരൻ ആൾ മോശക്കാരനാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഓരോ ദിവസം കഴിയുന്നതും ഓരോ പുതിയ ആരോപണമായിട്ട് വരുമ്പോഴാണ് ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം സ്വപ്ന സുരേഷ് പറയുന്ന വെളിപ്പെടുത്തൽ ശിവശങ്കരൻ തന്നെ കല്യാണം കഴിച്ചുവെന്നും തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഉള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് രഹസ്യമായി പിന്നെ താലി കെട്ടിയെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇത്രയും കാലം പറയാത്തൊരു കാര്യമാണ് ഇപ്പോൾ പുതുതായി പുസ്തകത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇനിയിപ്പോൾ ശിവശങ്കരൻ എന്തെങ്കിലും ഇതിനകത്ത് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ പക്ഷേ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിൽ അത് പിന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ പുസ്തകം ഇപ്പോഴേ തന്നെ ആളുകൾ അന്വേഷിച്ച് തുടങ്ങി കാരണം ശിവശങ്കരൻ നേരത്തെ ഒരു പുസ്തകം എഴുതി അതിനുശേഷമാണ് പല പല വിവാദങ്ങളും പുറത്തു വന്നത് അതേപോലെ സ്വപ്നയും ഇറങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല എൻ ഐ എ ഈ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ എൻ ഐ എ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ പോലും ശിവശങ്കരൻ അവിടെ ഉണ്ടായിരുന്നു ശിവശങ്കരനെയും എൻ ഐ എ എടുത്തിരുന്നല്ലോ ചോദ്യം ചെയ്യാൻ ആ സമയത്ത് പിന്നെ സ്വപ്ന ഈ മഞ്ഞ ചരടിൽ ശിവശങ്കരൻ കെട്ടിയ ദാരിയെ ശിവശങ്കരന് കാണിച്ചു കൊടുത്തു എന്നാണ് സ്വപ്ന ഈ പുസ്തകത്തിൽ അവകാശപ്പെടുന്നതിലെ എന്തായിരുന്നാലും സത്യം എവിടെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ദുഷ്പ്രചരണമോ അല്ലെങ്കിലുള്ള പ്രചരണമോ ഇങ്ങനെ നാട് നീളെ പറഞ്ഞു നടത്തുക ഇത് ഒരിക്കലും തീരാത്തൊരു വിവാദമായി മാറിയിരിക്കുന്നു ഇത് പിന്നെ ആരെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെ നശിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു വിവാദ നായികയും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു കോൺസുലേറ്റ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അതിൻ്റെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കടത്തും ആ സ്വർണം ഇപ്പോഴും അത് ആരാണ് കടത്തിയെന്നോ അല്ലെങ്കിൽ ആർക്കാണിത് പോയെന്നോ ഈ ആരാണിത് കൊണ്ടുവന്നോ എന്നതിനെക്കുറിച്ച് ഒരു വിവരവും ഒരു അന്വേഷണ ഏജൻസിയും ഇത് കണ്ടുപിടിച്ചിട്ടില്ല ഈ സ്വർണം ആരുടെ കയ്യിൽ പോയി ആ കടത്തിയ സ്വർണത്തിൻ്റെ പണം ഏതൊക്കെ കാര്യങ്ങൾക്ക് വിനിയോഗിക്കപ്പെട്ടു ദുബായിൽ നിന്ന് ഇതാരാണ് കോൺസുലേറ്റിൻ്റെ പിന്നെ പെട്ടിയിൽ ഇങ്ങനെയൊക്കെ സ്വർണം അയച്ചത് ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇനിയും മറുപടി കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വപ്ന സുരേഷ് വീണ്ടും വീണ്ടും ഓരോ ദിവസവും ഓരോരോ ആരോപണങ്ങളായി വരുന്നത് നേരത്തെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കുറിച്ചായിരുന്നു ഇപ്പോൾ ഇതിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മകൾക്ക് പിന്നെ സ്പ്ലിങ്കർ ഇടപാടിൽ ലക്ഷക്കണക്കിന് രൂപ കമ്മീഷൻ കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇരുന്നോട്ടെ പക്ഷേ ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ വിടാതെ നടന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിന് ഒരു തടയിടേണ്ടത് സർക്കാരല്ലേ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരല്ലേ കേന്ദ്ര സർക്കാർ ഇതിലാണ് മടിച്ചു നിർത്തുന്നത് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം ഒരു കുറ്റമറ്റ ഒരു അന്വേഷണം നടത്തി ഈ സ്വർണത്തിൻ്റെ കാര്യം തന്നെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതോടൊപ്പം വിവാദം തീരുമാനിച്ചു പിന്നെ സ്വപ്നയും കൂടെ അറിഞ്ഞും കൊണ്ടാണ് സ്വർണം കടത്തിയതെന്നും അതിന് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു രാജ്യദ്രോഹമല്ലേ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന ഒരു കുറ്റമല്ലേ ഇത്രയും പരസ്യമായി അങ്ങനൊരു വിവാദം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സത്യസ്ഥിതി ചെയ്യാൻ അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ നശിപ്പിക്കാൻ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു മെല്ലെ പോക്ക് നയമാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായിരുന്നാലും സത്യം പുറത്തു കൊണ്ടുവരണം അത് കേന്ദ്ര സർക്കാരിൻ്റെ കടമയാണ് അതിൽ സംസ്ഥാനത്തിനൊന്നും ചെയ്യാനില്ല ഇത് സ്വർണ്ണക്കടത്തെല്ലാം പിന്നെ പിടിക്കേണ്ടതും അതിൻ്റെ നടപടിയെടുക്കേണ്ടതും
Kendra Sarkar and Ipur Namada, Mike Mirth Pudikin the Vole, Kendra Vishamana, Kendra Sarkar, Adiendra Mai Ikarizil, Utabatre Hiru,